ഹലോ ഫ്രണ്ട്സ്, ഞാൻ അപ്പോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ നോക്കാൻ പോകുന്ന ഇപ്പൊ നിങ്ങൾ പ്രീവ്യൂ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു കളർ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചിങ് വരുന്ന ഈ ഒരു സൂം ട്രാൻസിഷൻ വരുന്ന ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ ലൈറ്റ് മോഷനിൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഒരു കളർ ബീറ്റ് എഫക്റ്റ് ഉള്ള സാക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഇന്ന് ചെറിയൊരു ഡിഫറെന്റ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്താണ്. അപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങളൊക്കെ എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമുക്കൊരു 5 ഇമേജ് പി എൻ ജി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം, കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ സെർച്ച് ബാറിൽ റിമൂവ് വി ജി എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ആ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിനുവേണ്ടി അപ്ലോഡ് ഇമേജ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ധനുഷിൻ്റെ ഇമേജാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പി എൻ ജി ആയിട്ട് കൺവേർട്ടായി വന്നിട്ടുണ്ടാകും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ താഴെ കാണുന്ന ഡൗൺലോഡ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഇതുപോലെ നിങ്ങൾ ബാക്കിയുള്ള ഒരു ഏകദേശം ഒരു 5 ഇമേജോളം നിങ്ങളിതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇതേ മെത്തേഡിൽ. ഇപ്പോൾ ഇമേജ് കട്ടായി വന്നിട്ടുണ്ട്, നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം. അപ്പോൾ ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് എത്ര ഫോട്ടോണോ കട്ട് ചെയ്തെടുക്കേണ്ടത് അത് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ഫ്രണ്ട്സ് നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് 4:5 എന്നുള്ള റേഷ്യോ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് റേഷ്യോ വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഫുൾ സ്ക്രീൻ ആണെങ്കിൽ ഫുൾ സ്ക്രീൻ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ 4:5 എന്നുള്ള റേഷ്യോയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. റെസൊല്യൂഷൻ 1080p കൊടുക്കുക, ഫ്രെയിം റേറ്റ് 60fps കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുക്കുക, ക്രിയേറ്റീവ് പ്രൊജക്റ്റ് കൊടുക്കുക. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യുക. ശേഷം അത് ഫുൾ സ്ക്രീൻ ആക്കുക. അപ്പോൾ സ്ക്രീനിൽ ഫുള്ളാക്കി ഇനി നമുക്ക് ഇത് നമുക്ക് ഒരു സ്റ്റാറ്റസിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ടൈം ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഇത് ഏറ്റവും ലോ ആക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഒരു 30 സെക്കൻഡിലേക്ക് ഈ ലൈന് കൊണ്ടുവന്ന് വെച്ചിട്ട് അധികം വരുന്ന ഭാഗം ട്രിം ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണം. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ യെല്ലോ സെലക്ട് ചെയ്യുക. ശേഷം അതൊന്ന് ബ്രൈറ്റ് കൂട്ടാം. ഓക്കെ, ശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ യെല്ലോ കളർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇമേജ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 4 ഇമേജാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഇമേജായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഈ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. ഇമേജ് ആൻഡ് വീഡിയോ കൊടുക്കുക, വ്യൂ ആൾ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത ഇമേജ് കറക്റ്റായിട്ട് ഇതിൽ ആഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഇമേജ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഏകദേശം ഒരു 5 സെക്കൻഡ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇമേജ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഓരോ ഇമേജായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് 5 സെക്കൻഡ് ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായി നമുക്ക് ഓഡിയോ ആഡ് ചെയ്യാം. അതിനുവേണ്ടി പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓഡിയോ ഒന്നും ഇല്ലെങ്കിൽ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഓഡിയോ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു വീഡിയോ ലെയർ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മളെ ബാക്ക്ഗ്രൗണ്ട് യെല്ലോ കളറാണ് ഇപ്പോൾ ഫുള്ള് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കളർ ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കളർ ആൻഡ് ലൈറ്റിൽ സെലക്ട് ചെയ്തിട്ട് ഹ്യൂ ഷിഫ്റ്റ് എന്നാണോ അതൊന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് അവസാനം ഒരു കീ ഫ്രെയിം കൊടുത്തിട്ട് ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏറ്റവും അവസാനം വരെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇനി നമുക്ക് നമ്മുടെ ഇമേജിന് ഒരു സൂം എഫക്റ്റ് കൊടുക്കണം. അതിനുവേണ്ടി അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്കെയിൽ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റിലൊരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം കൊടുക്കുക. ശേഷം സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഇമേജ് വരിക. എന്നിട്ട് അതുപോലെ തന്നെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ സ്കെയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റിലൊരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് നമ്മൾ
അവസാനം ഒരു കീ ഫ്രെയിം കൊടുക്കുക, ശേഷം അത് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ അതുപോലെ ബാക്കിയുള്ള എല്ലാ ഇമേജിലും ഒരു സെയിം മെത്തേഡിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഓൺ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചുള്ള എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാം. ഓക്കെ, ഇനി കഴിച്ച് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് ധനുഷ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഫോണ്ട് നമുക്ക് ഈ ഒരു മ്യൂറോ എന്നുള്ള ഫോണ്ട് കൊടുക്കുക. സൈസ് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. കളർ നമുക്ക് യെല്ലോ കൊടുക്കുക. ഓക്കെ, യെല്ലോ കൊടുത്ത് ഫുള്ള് ബ്രൈറ്റ്നസ് കൂട്ടി. ഓക്കെ, എന്നിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ടെക്സ്റ്റ് അവസാനം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് മൂവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് കൊണ്ടുവന്ന് വയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒപ്പാസിറ്റി ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം, ഒരു 75 കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ താഴെ കാണുന്ന ഇതിൽ കൊടുത്ത ആയിട്ട് എഫക്റ്റ് അതിലേക്ക് കോപ്പി ചെയ്യണം, ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തത്. അതിനുവേണ്ടി താഴെയുള്ള ഇതൊന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ എഫക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇത് ഈ 3 സെലക്ട് ചെയ്തിട്ട് കോപ്പി എഫക്റ്റ് കൊടുക്കുക. എന്നിട്ട് ആ ടെക്സ്റ്റിൽ കൊണ്ടുവന്നിട്ട് എഫക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് 3 സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. അപ്പോൾ അതേ ഒരു എഫക്റ്റ് ആ ഒരു ടെക്സ്റ്റിലും വന്നിട്ടുണ്ടാകും. ഓക്കെ, അടുത്തതായത് നമ്മൾ ഈ ഒരു ആഡ് ചെയ്ത ഇമേജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുക. അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആവും. എന്നിട്ട് ആ താഴത്ത് വന്ന ആ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഏകദേശം ഒരു 38 സെറ്റ് ആക്കുക. ഓക്കെ, കണ്ടില്ലേ. ഇനി അതുപോലെ നമുക്ക് അടുത്ത ഇമേജ് അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ശേഷം ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ഇമേജ് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക, ഒരു 30 കൊടുക്കുക. അങ്ങനെ അതുപോലെ നിങ്ങൾ എല്ലാ ഇമേജും ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് അതും സെറ്റായി. അപ്പോൾ നമ്മൾ ഈ സോങ് പ്ലേ ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു 10 ആകുമ്പോൾ കുറച്ച് ബീറ്റ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, ഏറ്റവും താഴത്തേക്ക്. എന്നിട്ട് നമ്മൾ അതിൽ ഒരു എഫക്റ്റ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി അതിൽ സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. എന്നിട്ട് ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി സെലക്ട് ചെയ്തിട്ട് ബ്ലിങ്ക് കൊടുക്കുക. എന്നിട്ട് ഈ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫ്രീക്വൻസി വേണ്ടതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 4.93 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത ടെക്സ്റ്റും അതുപോലെ കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത ആ ഒരു ബ്ലിങ്ക് എഫക്റ്റ് കോപ്പി ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആ ടെക്സ്റ്റ് ലെയറിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ എഡിറ്റിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ഫൈനലി നമുക്ക് നമ്മുടെ വാട്ടർമാർക്ക് ഇട ചെയ്യാം. അതിനുവേണ്ടി ഈ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ കൊടുക്കുക, വ്യൂ വാൾ കൊടുക്കുക. എന്നിട്ട് നമ്മളെ വാട്ടർമാർക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോയിട്ട് ലൈറ്റൺ കൊടുത്തിട്ട് സ്ക്രീൻ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതാക്കുക, ഒരു വേണ്ട പൊസിഷനിൽ സെറ്റാക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയി. നമുക്ക് തന്നെ ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഒരു ഷെയർ ഐക്കൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് വീഡിയോൻ്റെ ക്വാളിറ്റി സെലക്ട് ചെയ്യുക, എക്സ്പോർട്ട് കൊടുക്കുക. എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതല്ലേക്കും ഒന്ന് ഓൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല എഡിറ്റിംഗ് വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്. അബു ജി കെ ഡി.